ഏറ്റവും പുതിയ എപ്പിസോഡുകൾ സൺ നെക്സ്റ്റിൽ കണ്ടാസ്വദിക്കൂ. വേണ്ട കാർത്തും, അത് ശരിയാവില്ല. ശോ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? മല്ലിയുടെ വീട്ടിൽ പോണ്ടേ നമുക്ക്? വാ, ഇറങ്ങ, വാ. വാനേ, എന്നെ ഇത്ര മടി. വാ, നിങ്ങൾ ആ വണ്ടിയിലോട്ട് കയറിക്കെ, ഞാൻ വണ്ടി ഒതുക്കാം. വാ വാ വാനേ. അയ്യോ, കേറിയിരിക്ക അങ്ങോട്ട്. Every dog has a day. Today is my day. അപ്പൊ ഞാൻ ഡോഗോ? എന്തായാലും തെളിവ് വേണം പോലും. ഇത് വെറും തെളിവല്ല, ബോംബാ. ബോംബ് പൊട്ടിത്തെറിച്ച് സകലതും ഭസ്മമാക്കുന്ന ആറ്റം ബോംബ്. ഇന്ന് പൊളിക്കും ഞാൻ. വല്യമ്മാവാ, വല്യമ്മാവാ, ദാ സ്ത്രീകുട്ടം വന്നിരിക്കുന്നു. വെറുങ്ങയോടല്ല, ആവശ്യപ്പെട്ട സാധനങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഓ, താൻ വന്നോ? പിന്നെ വല്യമ്മാവൻ ആവശ്യപ്പെട്ട വരാതിരിക്കാൻ പറ്റൂ? വരണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല, പക്ഷേ തെളിവ് കാണിക്കണമെന്ന് ആവശ്യപ്പെട്ടു. കൊണ്ടുവരാമെന്ന് ഞാനും ഏറ്റു. വല്യമ്മാവാ, ഞാനൊന്ന് തീരുമാനിച്ചതാ സത്യായിട്ടും. ദേ, തെളിവായിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. എന്നാ എനിക്കിപ്പോ തെളിവ് കാണണമെന്നില്ല. അങ്ങനെ പറയരുത്. ദേ, വല്യമ്മാവന് കാണാൻ വേണ്ടിട്ടാ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ദേ മരത്തിൽ നിന്നൊക്കെ വീണിട്ട് നടുവൊക്കെ ഒടിച്ചിട്ട് ഞാൻ ഈ തെളിവ് കൊണ്ടുവന്നത്. അറിയോ, എന്തായാലും കാര്യങ്ങൾക്കെല്ലാം ഒരു തീർപ്പുണ്ടാക്കാൻ പോകുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. നിശ്ചയത്തിന് തീയതി കുറിച്ചതിനൊന്നും ഒരു അപാകതയില്ല. സംഗതി അന്ന് തന്നെ നടക്കുന്നേ. അല്ലെങ്കിലും നിശ്ചയിച്ച തീയതിക്ക് തന്നെ നിശ്ചയിച്ച കാര്യങ്ങൾ നടന്നിരിക്കും. അതിൽ തന്റെ ഇടപെടലൊന്നും ആവശ്യമില്ല. അങ്ങനെ പറയല്ല അമ്മാവ. ആ തീയതിക്ക് നടക്കുന്ന നിശ്ചയത്തിൽ വരാൻ ശുചിത്തായിരിക്കില്ലെന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു. പിന്നെ ആ സ്ഥാനത്തേക്ക് ആര് വരും? ആര് വരും? ഈ ഞാൻ തന്നെ. ഒരു ശുഭകാര്യത്തിനും മുടക്കം വരുത്താൻ ഒരുങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് താനല്ലേ? തന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നത് രാജലക്ഷ്മി ആണോ അതോ ഇവിടെ നിന്ന് പുറത്തുപോയവരാരെങ്കിലും ആണോ എന്ന് എനിക്ക് ബലമായ സംശയമുണ്ട്. ഒരു സംശയം വേണ്ട, എന്റെ മുന്നിലും പിന്നിലും ഞാൻ മാത്രമേ ഉള്ളൂ. ഒരു കല്യാണം കഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായി പോയതിൽ തെറ്റുണ്ടെന്ന് വല്യമ്മാവൻ തോന്നുന്നുണ്ടോ? ഞാനും ഒരാണല്ലേ. വില്വാദ്രിയിലെ പെണ്ണിനെ എനിക്ക് കല്യാണം കഴിച്ചുകൂടെ? പറ്റില്ല, എന്തു വന്നാലും തനിക്ക് തരാൻ ഇവിടെ പെണ്ണില്ല. വല്യമ്മാവൻ ആദ്യം ഞാൻ കൊണ്ടുവന്ന തെളിവൊന്ന് കാണും, എന്നിട്ട് മതി ഒരു ഫൈനൽ തീരുമാനം. എന്തേ, ഈ തെളിവ് കണ്ട വല്യമ്മാവൻ ഇവിടെ തല കറങ്ങി വീഴുമെന്ന് എനിക്ക് പേടിയുണ്ട്. സാരമില്ല, ഞാനിവിടെ തന്നെ നിപ്പുണ്ടല്ലോ. ഈ തെളിവ് കണ്ട് ബോധ്യപ്പെട്ട ശേഷം വല്യമ്മാവൻ തന്നെ വിളിച്ചു പറയും ആ മുല്ലശ്ശേരിയിലേക്ക്, ആ ഇടപാടൊന്നും നടക്കില്ല എന്ന്. ആ സുന്ദരനും സുമുഖനും സൽസ്വഭാവിയുമായ ഒരു സ്വന്തക്കാരൻ പയ്യനാണ് കാർത്തികയുടെ വരനെന്ന്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം.
ആദ്യം തന്നെ ആ സുജിത്തിനെ പിന്നെ അവന്റെ അമ്മ ആ ഡാഗിനി തള്ളേ വിളിച്ച് തേച്ചാലും കുളിച്ചാലും പോകാത്ത നാല് വർത്തമാനം പറയും ഞാൻ. തെളിവ് ഇതാ ഇതാ ഇപ്പ തരാം. ഇതാ കണ്ടോ, മാറിപ്പോയി, സോറി, ഒന്നും കൂടി ഒന്നും കൂടി. ഇതാ വാട്സപ്പിലൊക്കെ വരുന്ന ഫോട്ടോ ആണ് ഇത്. ഇതുമല്ല, കിട്ടിപ്പോയി. ഇത് തന്നെ ഇത് തന്നെ ഇത് നോക്ക് 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 നോക്കിക്കേ. ഇതാ കണ്ട കണ്ട, ടൈറ്റാനിക്കിൽ നിൽക്കണ പോലെ നിൽക്കണ കണ്ട. ഇവനാര് ജാക്ക, ജാക്കല്ല ജാക്കിയാണവൻ. ഇതിലെവിടെയാടാ മല്ലി? മല്ലി മല്ലിയുടെ തലയല്ലേ കാണുന്നത്? എടുത്തോണ്ട് പോയിക്കോളൂ ഇവിടുന്ന്. അല്ല, സത്യമായിട്ട് മല്ലിയാണ്. പോടാ അവിടെ. മല്ലിയാണ്. മൂപ്പിന്ന് ഞാൻ പറഞ്ഞൊന്നും ബോധിച്ചില്ല. ഇതിലാണെങ്കിലോ വരുന്നതൊക്കെ വേറെ പടങ്ങളാ. ഇതുകൊണ്ടൊന്നും ശ്രീക്കുട്ടൻ പുറകോട്ട് പോവില്ല. ഇനി അടുത്ത പദ്ധതി. ഇതെന്താ സുഗന്ധി? ഇത് ഓട്ടട ഉണ്ടാക്കാനാ. ഒരു കെട്ടു വാഴയില്ലയോ? നാട്ടുകാർക്ക് മുഴുവൻ അടയുണ്ടാക്കി കൊടുക്കലാണോ നിന്റെ ജോലി? അത് കൊള്ളാമല്ലോ. എന്നാ അച്ഛൻ നിന്നണ്ട, ഞങ്ങള് മല്ലിക്കുട്ടി അടുക്കളയിൽ ആട ചുട്ടു വെച്ചിട്ടുണ്ട്. അടുക്കളയിലോട്ട് പോണോ? അപ്പച്ചി അമ്മ വന്ന കാര്യം ഞാൻ കാർത്തുനോട് പറഞ്ഞിട്ടുണ്ട്. ആര് വന്നെന്നാ? അപ്പച്ചിയമ്മേ, ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞത് ഭംഗിവാക്ക് പറഞ്ഞതാ. ഒക്കെ വില്വാദ്രിയിലെ. വില്വാദ്രിയിലെ എന്ന് പറഞ്ഞ കാർത്തിക്കുട്ടിയുടേത്.
പിന്നെ കാർത്തിയുടെ വീട്. ഒരു പ്രശ്നമുണ്ട്, കാർത്തിക മാരാത്തേക്ക് പോയിട്ടുണ്ട്. പാർവതി ചേച്ചി അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണോ സുജിത്തെ? അതൊന്നുമല്ല, മല്ലിക ക്ഷണിച്ചുകൊണ്ട് പോയതാ. കാർത്തിക് ഇതുവരെ അയാളുടെ വീട് കണ്ടിട്ടില്ല അത്രേ. പോകരുത് പ്രശ്നമുണ്ടെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റൂ, മല്ലികയോടൊന്നും സൂചിപ്പിക്കാനും ആവില്ല. അവരെവിടെ ഒളിപ്പിച്ചത് ഞാനാണെന്ന് മല്ലികയ്ക്ക് അറിയില്ലല്ലോ. അമ്മയും മോളും തമ്മിൽ കാണാതിരിക്കില്ല. എന്താ സംഭവിക്കാന്ന് ഓർത്തിട്ട് ഷു, എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. മല്ലിക അമ്മയെ കാർത്തിക്ക് കാണിച്ചു കൊടുക്കില്ലെന്ന് തന്നെ വിചാരിക്കാം. അഥവാ കണ്ടാലും ആ കുട്ടിക്ക് അത് തന്റെ അമ്മയാണെന്ന് മനസ്സിലാവില്ലല്ലോ. ഒന്നോ രണ്ടോ മാസം പ്രായമുള്ളപ്പോ കണ്ടതല്ലേ. കഥയിലും സിനിമയിലും ഒക്കെ ആണെങ്കിലേ ഇത്രയും വർഷത്തിന് ശേഷം കാണുമ്പോ അമ്മയും മക്കളും തമ്മിൽ തിരിച്ചറിയും. പക്ഷേ ആ അമ്മയ്ക്ക് അത് തന്റെ മകളാണെന്ന് മനസ്സിലാവുമല്ലോ. അത് ശരിയാണല്ലോ. ഇല്ല ഏട്ടത്തി, അവര് സത്യം ഇപ്പൊ വെളിപ്പെടുത്തില്ല. മോളെ കണ്ണുനിറയെ കണ്ട് കരയുമായിരിക്കും, പക്ഷെ മറ്റാരും കാണാതെ അവരാ കണ്ണുനീര് ഒളിപ്പിക്കും. ഇത്രയും വർഷത്തെ നരക ജീവിതത്തിന്റെ കാര്യം പെട്ടെന്നൊരു ആവേശത്തില് അവർക്ക് മറക്കാൻ കഴിയില്ല. മോളെ കാണാൻ വേണ്ടിയല്ലേ അവര് ഇവിടുത്തെ നരക ജീവിതം അനുഭവിച്ചു തീർത്തത്. ആ കുട്ടി പെട്ടെന്ന് കൺമുന്നിൽ വന്ന് നിൽക്കുമ്പോ ആ ചേച്ചി മറ്റെല്ലാം മറക്കില്ലേ? സാധാരണ ഒരു സ്ത്രീ ചിലപ്പോ മറക്കുമായിരിക്കും, എന്നാ കാർത്തികടമ സ്വയം നിയന്ത്രിക്കും. അത്രമാത്രം അഗ്നിപരീക്ഷകളെ നേരിട്ടൊരു സ്ത്രീയാ അത്. കാർത്തികയെ കാണുന്ന നിമിഷത്തില് സ്വയം മറന്ന് മുന്നോട്ടാഞ്ഞാലും അവരടുത്ത നിമിഷം പ്രായോഗികമായിട്ട് ചിന്തിക്കും. അങ്ങനെ എനിക്ക് തോന്നുന്നു. അവരങ്ങനെയല്ലേ ചെയ്യുള്ളൂ. മല്ലികയുടെ അപ്പച്ചിക്ക് കുറെ കൂടി പ്രായമുണ്ടാവുന്ന ഞാൻ വിചാരിച്ച്, ഇതിപ്പോ ചെറുപ്പാണല്ലോ. വെയിൽ കൊണ്ട് ക്ഷീണിച്ചു മോള്. ഏയ്, വെയിലൊന്നും കൊണ്ടില്ല, ഞങ്ങള് കാറിലാ വന്നത്. വഴിക്ക് വെച്ച് എന്റെ വണ്ടി കേടായി പോയി, അപ്പോ സുജിത്ത് വന്ന് ഞങ്ങൾ ഇവിടെ കൊണ്ടാക്കിയിട്ട് പോയി. ആ അപ്പച്ചി, ഓട്ടോടെ റെഡിയാണല്ലോ അല്ലേ? ആ, ഞാൻ എടുത്തിട്ട് വരാം കേട്ടോ. ഏട്ടത്തി വാ എന്റെ കൂടെ. അടുപ്പിനടുത്ത് നിന്നിട്ട്
പറ്റി. സൂപ്പർ, അതാണ് എന്റെ അപ്പച്ചി അമ്മയുടെ കൈപ്പുണ്യം. ഇവിടെ സൗകര്യങ്ങളൊക്കെ ഇച്ചിരി കുറവാട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇട്ടു കൂടാനുള്ള സ്വർണം അവിടെയുണ്ട്. ഈ കാർത്തിക അതൊക്കെ അണിഞ്ഞു നിന്നാൽ കാണാൻ എന്തൊരു ശേലാന്നറിയോ. അതെ, എനിക്കും ഉണ്ട് ഒരു ആമാടപ്പെട്ടി. അതില് പാലക്കാമാലയും നാഗവടത്താലയും മുല്ലമൊട്ടൊന്നും ഇല്ലാട്ടോ. അതില് കുപ്പിവള, കുങ്കുമം, മൈലാഞ്ചി, കൺമഷി, അങ്ങനെ കുറച്ച് സാധനങ്ങൾ. ഇതൊക്കെയാണേ നമ്മുടെ ആമാടപ്പെട്ടിയില്. ഇതൊക്കെ എനിക്കും പരിചയമുള്ള സാധനങ്ങളല്ലേ. കൊറേ കഷ്ടപ്പെട്ടതാ ഞാൻ. കഥയൊക്കെ മല്ലി പറഞ്ഞു കാണല്ലോ അല്ലേ. ഞാനും എന്റെ വളർത്തമ്മയും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. തെരുവില് എന്റെ അമ്മ എന്നെ ഉപേക്ഷിച്ച അന്ന് മുതൽ ഞങ്ങൾ പാലക്കാട്ട് എത്തുന്ന അന്ന് വരെ ആഹാരത്തിനും വസ്ത്രത്തിനുമായിട്ട് എന്റെ ലക്ഷ്മിയമ്മ അലഞ്ഞ കഥകൾ കേട്ടിട്ട് ഞാൻ സങ്കടപ്പെട്ടിട്ടുണ്ട്. പാലക്കാടിന്ന് എന്റെ പെറ്റമ്മയുടെ അച്ഛനെ കാണുന്നത് വരെ ഈ മല്ലി പറഞ്ഞതിനേക്കാളും കഷ്ടത്തിലായിരുന്നു എന്റെ ജീവിതം. പക്ഷേ ഇപ്പൊ ഞാൻ ഭാഗ്യവതി. എനിക്കെന്റെ അമ്മയോട് തീർത്ത തീരത്ത സ്നേഹവും കടപ്പാടും ഉണ്ട്. കാരണം അന്ന് എന്നെ കടത്തിണ്ണയിൽ ഉപേക്ഷിക്കുന്നതിന് പകരം പല റെയിൽവേ ട്രാക്കിലോ പുഴയിലോ എറിഞ്ഞിരുന്നെങ്കിൽ ഈ സ്നേഹമൊന്നും എനിക്ക് കിട്ടില്ലായിരുന്നു. പക്ഷെ മല്ലികയുടെ അപ്പച്ചി, എന്റെ അമ്മ ജീവിച്ചിരിപ്പില്ലല്ലോ. പറഞ്ഞു തീർന്നില്ല. ദേ 100 ആയുസ് മുത്തശ്ശാരെ വിളിച്ചിരിക്കുന്നു. വീഡിയോ കോളോ കണ്ട് സംസാരിക്കാം. മുത്തശ്ശ പോയിട്ട് കൊറേ സമയമായല്ലോ. എവിടെ കുഞ്ഞാച്ചോള്? മല്ലികയുടെ വീട്ടിലുണ്ട്. ഞങ്ങള് വരുന്ന വഴിക്കേ മല്ലികയുടെ സ്കൂട്ടർ കേടായി. അയ്യോ, അന്നേരം സുജിത്ത് വന്നു ഞങ്ങളെ കാറി കൊണ്ടുവന്ന് ഇട്ടു. കൊള്ളാലോ, വരേണ്ട ആള് തന്നെയാണല്ലോ വന്നിരിക്കുന്നത്. എന്നിട്ട് ഓട്ടട ഉണ്ടാക്കി തന്നോ മല്ലി? മുത്തശ്ശാരേ. ഹലോ. അതെ, പറയ് പറയ്. കൊച്ചുമോൾക്ക് ഓട്ടോടെയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിമുത്തശ്ശ, മല്ലികയുടെ അപ്പച്ചുണ്ട് ഇവിടെ. അവരുടെ പ്രിപ്പറേഷനാ. എന്ത് ടേസ്റ്റാന്ന് അറിയോ? ദേ, ഈ മല്ലി ഉണ്ടാക്കി തരുന്ന പോലെ ഒന്നുമല്ല, ഭയങ്കര ടേസ്റ്റാ. അപ്പച്ചി ഞാൻ കാണിച്ചു തരാം. അപ്പച്ചി, കാറുമായിട്ട് ഡ്രൈവർ ഞാൻ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. അവനിപ്പോ അങ്ങ് എത്തും. ഞാൻ വന്നേക്കാം. ശരി, ഓക്കേ.
വരണേ. അമ്മ, അല്ല അപ്പച്ചി, ഇനി ഇതുപോലെ അടയുണ്ടാക്കി തരാട്ടോ. ഓ വരാം, ഇടയ്ക്കിടയ്ക്ക് വരാലോ. അതെ, കല്യാണം ഉറപ്പിച്ച കാര്യമൊക്കെ ഞാൻ അപ്പച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. ആണോ? അതെ, ഞാൻ ക്ഷണിക്കുവാണേ. കല്യാണത്തിന് തീർച്ചയായും വരണോട്ടോ, എന്നെ അനുഗ്രഹിക്കണം.